ഏലൂർ സർവൈലൻസിലെ എൻവ്യോൺമെന്റൽ എഞ്ചിനീയർ പ്രദീപ് കുമാർ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നൽകിയ റിപ്പോർട്ട് സി എം ആർ പൂർണ്ണമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്നു പെരിയാറിലേക്ക് മഴവെള്ളം പുറത്തു കളയുന്ന കുഴലിലൂടെ പുറത്തുവിട്ടത് നീലനിറത്തിലുള്ള രാസമാലിന്യമായ അയൺ ഹൈഡ്രോക്സൈഡ് അഥവാ സിമോക്സ് എന്ന രാസവസ്തുവാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു ഇതാണ് പെരിയാറിലെ ചുവപ്പ് നിറത്തിന് കാരണം കഴിഞ്ഞ മാസം നാട്ടുകാരുടെ പരാതിയിൽ മലിനജലം പരിശോധിക്കാൻ തീരുമാനിച്ചു പരിശോധനയിൽ സിമോക്സ് എന്ന രാസവസ്തു മാലിന്യത്തിൽ തവിട്ടു നിറമായതായും റിപ്പോർട്ടിലുണ്ട് എന്തുകൊണ്ടാണ് പെരിയാർ ചുവക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മലിനീജല നിയന്ത്രണ ബോർഡ് പറയാറുണ്ടായത് പെരിയാറിന്റെ അടിത്തട്ട് ഇളകുന്നത് ഭൂമിയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ആരോ കളർ കൊണ്ടെന്ന് കലക്കുന്നതാണ് വിശ്വസനീയമായ ഒരു വിവരം തരുന്നതിന് പകരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലായിരുന്നു മലിനീകരണത്തോടെ ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ ത്രിദീപ് കുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതേക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി പെരിയാറിലേക്ക് സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി അവരുടെ പുഴ മ മഴവെള്ളം പുറന്തള്ളുന്ന നിർഗമനക്കുഴലു വഴി ഇവരുടെ മാലിന്യം തള്ളുന്നത് നേരിട്ട് കണ്ടെത്തുകയും അത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉദ്യോഗസ്ഥരും അവിടുത്തെ നാട്ടുകാരും ചേർന്നിട്ട് അതിന് വീഡിയോയിലെടുക്കുകയും അതോടൊപ്പം തന്നെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും ഈ സാമ്പിളുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പ്രദീപ് കുമാര് വളരെ വ്യക്തമായിട്ട് പറയുന്നു പെരിയാർ ചുവക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കമ്പനിയിൽ നിന്നും പുറന്നുള്ള മാലിന്യങ്ങൾ തന്നെയാണ് രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കുന്നതിനെതിരെ ഹരിത ട്രിബ്യൂണലിന്റെ സ്റ്റേ നിലനിൽക്കുന്നതിനിടയിലാണ് സി എം നടപടി എന്നാൽ റിപ്പോർട്ട് ലഭിച്ചിട്ടും സിഎംആർഎലിനെതിരെ നടപടിയെടുക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രവുമല്ല സിഎംആർഎലിന് നോട്ടീസ് നൽകിയ ത്രിദീപ് കുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഈ മൂന്നംഗ അന്വേഷണ കമ്മീഷന് മുന്നിലാണ് ത്രിദീപ് റിപ്പോർട്ട് സമർപ്പിച്ചത് സിഎംആർഎൽ പ്ലാന്റിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു പെരിയാറിലെ മത്സ്യക്കുരുതിയാണ് ശ്രീശക്തി പേപ്പർ മിൽ അടച്ചുപൂട്ടാൻ കാരണം പക്ഷേ പ്രതിസ്ഥാനത്ത് സി എം ആർ എല്ലാകുമ്പോൾ നടപടിയെടുക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ചിലർക്കെങ്കിലും മുട്ടുവിറയ്ക്കുന്നു നടപടിയെടുക്കാൻ ബാധ്യതപ്പെട്ടവർ രണ്ടുതരം നീതി നടപ്പാക്കുമ്പോൾ രാസമാലിന്യങ്ങളാൽ കലുഷിതമായ ഈ നാടിനെ രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക ക്യാമറാമാൻ അനിൽ ന്യൂസ് സുവിശ്വനാഥൻറ്റീൻ കൊച്ചി